ഇപ്പൊ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 പേര് രണ്ട് ഫാമിലി ഒക്കെ ചേർന്ന് വന്നിട്ട് ഒരു പിക്നിക് പോലെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തണലത്തൊക്കെ ഇരുന്ന് ആസ്വദിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലം ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളവർക്കുണ്ട്. നല്ല തണുത്ത അന്തരീക്ഷം, അധികം തിരക്കില്ല, പൈൻ ഫോറസ്റ്റ്, മുട്ടക്കുന്ന്, കാല് നനയ്ക്കാൻ വെള്ളം, അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇപ്പൊ ഊട്ടി എപ്പിസോഡിലെ 3-ാമത്തെ പാർട്ടാണിത്. ഇത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഊട്ടിയിൽ വരുന്നതിൽ 90% ആളുകളും വരാത്ത ഒരു സ്ഥലത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നല്ലൊരു കിടിലൻ സ്ഥലമാണ്, ഊട്ടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2-ാം ദിവസം ഊട്ടിയിലെ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് അവളാഞ്ചി എന്നാണ് കേട്ടോ, അവളാഞ്ചി ലേക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ലൊരു സ്ഥലമാണ്, ഫാമിലിക്കൊക്കെ വന്ന് ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഊട്ടിയിലൊരു 3 ദിവസമൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവളാഞ്ചി. 3-ാം ദിവസം ഊട്ടിയിൽ നിന്ന് മാറി ഒരു 30 കിലോമീറ്ററോളം മാറ്റമുണ്ട്. അങ്ങനെ ഒരു ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഇവിടെ എത്തിപ്പെടേണ്ടത്. ലാസ്റ്റ് ഒരു 5-6 കിലോമീറ്റർ ഫോറസ്റ്റാണ്. അപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് 50 രൂപ കാറിനും അതുപോലെ പെർ ഹെഡ് 20 രൂപ വെച്ച് അങ്ങനെ 90 രൂപ കൊടുത്താലേ ഫോറസ്റ്റ് എൻട്രി കിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു അവളാഞ്ചി എന്ന സ്ഥലത്ത് എത്തിപ്പെടും. ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്, ജസ്റ്റ് കഴിക്കാൻ പറ്റിയ ഷോപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലം നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം, പിന്നെ ഒരു ചെറിയ ലേക്ക് ഉണ്ട്. ലേക്ക് പല സമയത്തും വെള്ളം ഇപ്പം കുറവാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അവളാഞ്ചി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2:51 ഒരു 3:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി തിരിച്ചു പോകാനായിട്ട് 2 റൂട്ടുണ്ട്. ഒന്ന് വീണ്ടും ഊട്ടി വഴി തന്നെ കോഴിക്കോടേക്ക് പോവാം, ഗുഡല്ലൂര് വഴി. 2-ാമത്തെ റൂട്ട് അട്ടപ്പാടി വഴിക്ക് പെരിന്തൽമണ്ണ ചെന്നിട്ട് അതുവഴി വേണമെങ്കിൽ കോഴിക്കോട് പോവാം. അതൊരു 15 കിലോമീറ്ററൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പോകാൻ പറ്റും കേട്ടോ. 2 രീതിയിൽ നമുക്ക് കോഴിക്കോടേക്ക് എത്തിപ്പെടാൻ പറ്റും. എന്താ പറയാനുള്ളത്? നിങ്ങൾ ഊട്ടിയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി എനർജി ഒക്കെ വന്നത്. ഇന്നത്തെ ഫസ്റ്റ് ഫുഡ് ഇപ്പോഴാണ് കഴിച്ചത്. ഇവിടെ നമ്മുടെ അവളാഞ്ചി ലേക്ക് കാണാൻ വന്നിട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, തമിഴ് പീപ്പിളാണ് നടത്തുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഇപ്പം ഇതാ ജൊഹാനും ഉറങ്ങാനൊക്കെ, ഇന്ന് ഫുള്ള് യാത്ര ആയതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നത്തിലൊക്കെ ഇരിക്കുകയാണ്. നല്ല സ്ഥലം തന്നെ, ഒരുപാട് കാണാനുണ്ട്, നല്ല ഗ്രീനറിയാണ്, നല്ല തണുപ്പാണ്. ഉച്ചയ്ക്ക് 2:50 നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഒരു മുട്ടക്കുന്നിൽ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് വ്യത്യാസം. നല്ല വ്യൂ ആണ്, കുറേ സമയത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യും. ഇപ്പം നമുക്കൊരു എന്താ പറയുക, വലിയ അംബ്രല്ലയൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തം ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുടയൊക്കെ നിർത്തി വെച്ച് താഴെ ഒരു പായൊക്കെ ഇട്ട് കുട്ടികളും എല്ലാവരുമായിട്ട് നമ്മുടെ ഓൺ ഫുഡൊക്കെ കഴിക്കൊക്കെ ആണെങ്കിൽ അത് വേറൊരു രസമാണ്. അങ്ങനെയൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുരങ്ങന്മാരെ ശല്യമുണ്ട്, പക്ഷെ അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഫ്രീ എടുത്തുകൊണ്ട് വന്നാൽ അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് ചാടും. അതുകൊണ്ട് സേഫ് എന്ന് പറയുന്നത് ബാഗിലോ അല്ലെങ്കിൽ കിറ്റിലോ ഒക്കെ ഇട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളത്തിൽ നിന്നും കരയിലോട്ട് കയറുകയാണ് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ. പക്ഷെ മൊത്തത്തിൽ കാണാൻ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ക്ലിയർ വെള്ളം, പച്ചപ്പ്, നീലാകാശം എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ 3 ദിവസമൊക്കെ ഊട്ടി വരണവർക്ക് ഒരു ദിവസം ഈ ഏരിയയിലൊക്കെ സ്പെൻഡ് ചെയ്യാം. കാട്ടിലൂടെ ഉള്ള യാത്രയും നല്ല രസമുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ പൈൻ ഫോറസ്റ്റ്. ഇപ്പം മണിയിപ്പോൾ 3 മണിയായി, ഒരു 10-11 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം ആളിപ്പം വരാത്ത ഒരു സ്ഥലമാണിത്, ഭാവിയിൽ പക്ഷേ ഫേമസ് ആവും, നല്ലൊരു സ്ഥലമായി മാറും. എന്തായാലും കൊള്ളാം. ഒരു 3 ദിവസത്തേക്കൊക്കെ ഊട്ടി വരുന്നവർക്ക് ഒരു ദിവസം ഈ ഏരിയയിലൊക്കെ സ്പെൻഡ് ചെയ്യാം. ആ വരുന്ന ഫോറസ്റ്റ് നല്ലൊരു ഫീല് കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാം. പിന്നെ എന്താ പറയാനുള്ളത്?
നമുക്ക് തിരിച്ചു പോവാം. ജോഹാൻ എന്താ പറയുന്നത്? ജോഹാൻ ഈസ് എൻജോയിങ് ലേ. നല്ല കാറ്റൊക്കെ ഇല്ലാണ്ട് അതാണ് ജോഹാനും പറയാറുള്ളത്. നമ്മള് തിരിച്ച് പോവേണം. ഇവിടെ പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല കേട്ടോ. ആകെ ആ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ 50 രൂപ വണ്ടിക്കും, 20 രൂപ 20 രൂപ വെച്ച് 40 രൂപ, അങ്ങനെ 90 രൂപയാണ് ചിലവ്. പിന്നെ ഈ ഏരിയയിലോട്ട് വരുമ്പോഴുള്ള കുറച്ച് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഫാക്ടറി, അതായത് ക്യാരറ്റ് ക്ലീൻ ചെയ്ത് ചാക്കിലാക്കി വിൽക്കുന്ന രണ്ട് മൂന്ന് ചാക്കിലാക്കി അയക്കുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതിലെവിടെയെങ്കിലുമൊക്കെ കയറിയ ക്യാരറ്റ് വാങ്ങാം, നല്ല റേറ്റ് കുറച്ച്. ഞാനും വാങ്ങിയായിരുന്നു. പിന്നെ ഉള്ളത്, പിന്നെ പെട്രോൾ പമ്പൊക്കെ കുറവാണ്. അതുപോലെ ഊട്ടി കഴിഞ്ഞാൽ പിന്നെ ഗ്രാമീണ അന്തരീക്ഷമാണ് കേട്ടോ. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വേണമെന്ന് ഫോട്ടോയ്ക്ക് എടുക്കാം. അല്ലാതെ നല്ല ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. ഊട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കട ഇതുവരെ കണ്ടില്ല. അപ്പം ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ഊട്ടി നിന്നൊക്കെ കഴിച്ചിട്ട് പോരുക, അല്ലെങ്കിൽ എന്തെങ്കിലും കരുതിയിട്ട് പോരുക. ഈ സ്ഥലത്തിൽ എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നിയ, ഇപ്പോൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 പേര് രണ്ട് ഫാമിലിയൊക്കെ ചേർന്ന് വന്നിട്ട് ഒരു പിക്നിക് പോലെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തണലത്തൊക്കെ ഇരുന്ന് ആസ്വദിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലം. ഒരു ആരോ ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നല്ല തണുത്ത അന്തരീക്ഷം, അധികം തിരക്കില്ല, പൈൻ ഫോറസ്റ്റ്, മുട്ടക്കുന്ന്, കാല് നനയ്ക്കാൻ വെള്ളം, അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് പൈൻ ഫോറസ്റ്റ് കേട്ടോ. കുറേ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്, നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പം വന്നിറങ്ങുന്ന ഇവിടെയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ. ഇതോ അവിടെ ഇതിൻ്റെ അപ്പുറത്തോട്ട് വണ്ടി കടത്തി വിടത്തില്ല. അവിടെ അതോ കാണുന്നത് തന്നെയാണ് പൈൻ ഫോറസ്റ്റ്, അതിൻ്റെ അപ്പുറത്താണ് ലേക്ക്. ഈ സൈഡിലായിട്ട് കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ. നമ്മൾ ഈ ഊട്ടി വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്യാരറ്റ് വന്നു അല്ലേ. അപ്പോൾ ഒരു 4 ക്യാരറ്റ് 20 രൂപ, 5 ക്യാരറ്റ് 20 രൂപയ്ക്ക് ലൈവായിട്ട് വെച്ചിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ എമറാൾഡ് ഡാമിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടായിരുന്നു, ഈ ക്യാരറ്റ് ലോറിയിൽ കൊണ്ടിറക്കി ഒരു 4 റൗണ്ട് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് പാക്ക് ചെയ്തിട്ട് വേറെ വീണ്ടും വിടും. നല്ല രസമുള്ള കാഴ്ച, റോഡ് സൈഡിലാണ് കേട്ടോ. ആ വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുക. അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ 5 എണ്ണം വേണമെങ്കിലും കിട്ടും കേട്ടോ. പൈസയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ആ സഞ്ചി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല റേറ്റ് കുറച്ച് ലാഭത്തിന് ക്യാരറ്റ് വേണമെങ്കിൽ വാങ്ങാം. ഫ്രഷ് ക്യാരറ്റ് നാട്ടിലേക്ക് പോകും മുമ്പേ ഫ്രഷായിട്ട് വാങ്ങാം. ക്യാരറ്റ് എവിടെ പാടങ്ങളിൽ നിന്ന് ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് കഴുകുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് നല്ല പവറിൽ ഇതാ വെള്ളം അടിച്ച് കഴുകുന്നു, അതിനുശേഷം അപ്പുറത്തകത്ത് പോകുന്നു. ഒരു കഴുകലിവിടെ കഴിഞ്ഞിട്ട് വേറെ ലോറിയിലേക്ക് മാറുന്നു, അതായത് ക്ലീൻ ചെയ്തതായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഇങ്ങനെ കഴുകിയ ക്യാരറ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഇത് ഫുള്ള് വാഷ് ചെയ്യണ സ്ഥലമാണ്. ഇങ്ങനെ ലോറിയിൽ കൊണ്ടിറക്കി നനയ്ക്കുന്നു, അതിനുശേഷം വേറൊരു ലോഡ് ലോ താഴോട്ട് ഇറക്കുന്നു, അതുകൊണ്ട് അതിനുശേഷം തിരിയുന്നു, തിരിഞ്ഞ് ഒരു 2-3 ടൈപ്പാക്കി മാറ്റുന്നു. എന്നിട്ട് അവർ സൂചിയിട്ട് കുത്തി തച്ചിട്ടാണ് വേറെ വൃത്തിയുള്ളതായിട്ട് നാട്ടിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ ചതവൊക്കെ ഉള്ളതിനെല്ലാം മാറ്റും, നല്ലത് മാത്രം, ചതവില്ലാത്ത മാത്രം അങ്ങ് നേരെ അകത്തോട്ട് വിടുകയാണ്. ഇതാണ് പരിപാടി. എന്നാ കഴുകിയ ക്യാരറ്റ് ഇതാ ചാക്കിലോട്ട് വരും. അപ്പൊ ഇവിടെ ഇതെല്ലാം നല്ല നീറ്റാക്കിയ ക്യാരറ്റാണ്. ഐസ് പോലത്തെ തണുപ്പും ഉണ്ട് കേട്ടോ ഈ ക്യാരറ്റിന്. ഇതിവിടെ നിന്ന് ഇനി മദ്രാസിലേക്കാണ് പോകുന്നതെന്നാ പറഞ്ഞ, ഇത് കഴുകിയതിന് ശേഷം അടുക്കുകയാണ്. മദ്രാസൊന്നും അവര് വാങ്ങത്തില്ല, അവര് സെയിൽ ചെയ്യുന്ന പോലെ ആയി പോകുന്നു പറയണേ. ഇത് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എത്ര അവര് സഞ്ചി കൊടുത്തു കഴിഞ്ഞാൽ എടുത്തു തരാം, പൈസ തരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോക്കറ്റ് വെച്ചു കൊടുത്തിട്ടും തിരിച്ചു തരുവാണ്. ഒരു ലോഡ് കഴിഞ്ഞു, ഇനി അടുത്ത ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2 കിലോയിൽ കൂടുതൽ കാണും ക്യാരറ്റ്. ഇത്രയും ക്യാരറ്റ് കിട്ടി അത് വാഷ് ചെയ്തതിന് ശേഷം
ഒരു പൈസ വാങ്ങത്തില്ല എന്ന് നിർബന്ധമായിട്ട് പറയണം. എന്തായാലും കിട്ടി നല്ല ഫ്രഷ് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയത്. ഓക്കെ, അപ്പം നമുക്ക് സ്ഥലത്തേക്ക് തന്നെ പോവാം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നമ്മുടെ തേയിലത്തോട്ടം നിറച്ചുള്ള ഒരു സ്ഥലമാണ്.